ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്ത് നയിച്ച ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയുമൊക്കെ പാരമ്പര്യം പകർന്ന് ആ കുടുംബം നൽകിയ പേരിന്റെ ഗരിമയിൽ അഭിരമിച്ച് എല്ലാ സുഖസൌകര്യങ്ങളോടും കൂടി രാഹുൽ എന്ന ചെറുപ്പക്കാരന് തന്റെ യൌവനത്തെ വർണ്ണാഭമാക്കി ആഘോഷിക്കാമായിരുന്നു. എന്നാൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു രക്ഷകനായി രാഹുൽ എന്ന ചെറുപ്പക്കാരൻ ഏതൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നുവന്നിരിക്കുന്നത് എന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സുഹൃത്തുക്കളും ഗൌരവപൂർവ്വം മനസ്സിലാക്കണം. സിക്കുകാരായ രണ്ട് അംഗരക്ഷകരാൽ വെടിയേറ്റ് വധിക്കപ്പെട്ട ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനുവേണ്ടി ജീവൻ നൽകിയ പ്രധാനമന്ത്രിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ LTTE അംഗമായ തനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നം സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പിതാവായ രാജീവ് ഗാന്ധിയെയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ആദരവും സ്നേഹവുമെല്ലാം ഏറ്റുവാങ്ങുമ്പോൾ തന്റെ മുമ്പിൽ പൂമാലയായി കടന്നുവരാനിരിക്കുന്ന ആ എതിരാളിയെ ആ രാജ്യസ്നേഹി തന്റെ അടുത്തേക്ക് കടത്തിവിടാൻ അംഗരക്ഷകർക്ക് അനുവാദം നൽകുകയാണ്. പിന്നീടാണ് അതിദാരുണമായ ആരംഗം ശ്രീ പെരുമ്പത്തൂരിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ലോകം കാണാനിടയായത്. അതെ, രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയുമൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ തന്റെ കുടുംബത്തിലുണ്ടായിട്ടും സോണിയാഗാന്ധി എന്ന ധീരവനിത തന്റെ രണ്ട് മക്കളെയും ജനങ്ങളെ സേവിക്കാൻ അതേ പാതയിലേക്ക് ഇറക്കിവിടുകയാണ്. രക്തപുഷ്പം പോലെ വെടിയേറ്റുവീണ തന്റെ വല്യുമ്മയുടെ ഓർമ്മകൾ, തന്റെ പിതാവിന്റെ ചിന്നിച്ചിതറിയ മൃതദേഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് വിതുമ്പിയ ആ പഴയ രാഹുൽ ഇന്ന് നമ്മുടെയെല്ലാം പ്രതീക്ഷയാണ്. ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, പച്ചയായ മനുഷ്യരുടെ കുടിലുകളിൽ അന്തിയുറങ്ങിക്കൊണ്ട്, മുക്കുവക്കുടിലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് രാജ്യത്തിന് ചില സന്ദേശങ്ങൾ പകർന്നു നൽകുകയാണ്. അതിലെ ആത്മാർത്ഥത നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് സുഹൃത്തുക്കളെ. ഗോസ്വാമികൾ വാഴുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ അവിടുത്തെ പൌരന്മാർ വെറും പ്രജകൾ മാത്രമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സർവാധികാരി ആകുന്ന സാമൂഹ്യ മനഃശാസ്ത്രമാണ് ആ നാടുകളിലെ ഓരോ മനസ്സുകളെ ഭരിക്കുന്നത്. അവിടെയാണ് കരിമ്പൂച്ചകളുടെ അകമ്പടിയിൽ മാത്രം കാണേണ്ടിയിരുന്ന രാഹുൽ എന്ന വ്യക്തിയെ വിയർത്തൊലിച്ച് ഗ്രാമീണ പാതകളിൽ ഓരോ ഇന്ത്യക്കാരനും കാണുന്നത്. പുതിയ ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ മഹാരാജ്യത്തെ ശോഭനമാക്കുന്നതിനുവേണ്ടി നരേന്ദ്രമോദി എന്ന നരഭോജിയുടെ കിരാതമായ ഭരണത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ മനുഷ്യസ്നേഹിയോടൊപ്പം നിൽക്കാൻ നിങ്ങളുടെ ഹൃദയം സമ്മതിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സഹായിക്കുന്നു എന്ന നികൃഷ്ടത ചരിത്രം നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തും. സാമ്പത്തിക തകർച്ചയുടെയും അക്രമാസക്തമാകുന്ന നയനിലപാടുകളുടെയും കാരണക്കാരായ ഒരു ഗവൺമെന്റിനെ താഴെയിറക്കാൻ, അതിന് നേതൃത്വം നൽകാൻ UDF സർക്കാരിന് നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകേണ്ടതുണ്ട്. രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക നമ്മുടെ കേരളത്തിൽ നിന്നും നമുക്ക് സമ്മാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വർഗീയമുക്തമായ ഭാരതത്തിനുവേണ്ടി രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ജയ് ഹിന്ദ്.